ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഒരു ഹെയർ ടോണറാണ്. ഒരു മുടിയൊഴിച്ചിലുള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ച് എനിക്ക് നല്ല രീതിക്ക് മുടിയൊഴിച്ചിൽ മാറിയൊരു ടോണറാണ്. നിങ്ങൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇതിനകം തന്നെ. ഇതിനകം വീഡിയോസുകളിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ. അത് ഉപയോഗിച്ച് നോക്കി നല്ല രീതിക്ക് തന്നെ മുടിയൊഴിച്ചിൽ മാറ്റി തന്ന ഒന്നാണ്. ഇതാണ് സംഭവം. ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ ഇതാണ്ട് എടുത്തിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് വേണം സൂക്ഷിക്കാൻ. മുടികൊഴിച്ചിൽ നല്ല രീതിക്ക് തന്നെ മാറ്റുന്നതാണ് ഇത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഒരു ഒത്തിരി സമയമെടുക്കും കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ. പലർക്കും പല രീതിയാണ്. എനിക്ക് സമയമെടുത്ത്, പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ഒരു മാസം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഇത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്കിത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിന് നമുക്ക് വേണ്ടുന്നത് ഗ്രാമ്പുവും തേയിലയും. ഇതാണ് മെയിൻ ആയിട്ട് ഇതിന് വേണ്ടുന്ന കണ്ടന്റ്. ബാക്കിയൊക്കെ നമുക്ക് മുടിക്ക് ചേരുന്ന രീതിക്കുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കണക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേയില, തേയിലപ്പൊടിയില്ലേ, തേയിലപ്പൊടിയും അതുപോലെ തന്നെ ഗ്രാമ്പു. ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ആയാലും കുഴപ്പമില്ല. മൂന്നാലഞ്ച് ഗ്രാമ്പു, തേയില, അതുപോലെ തന്നെ ഉലുവ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഉലുവ എടുത്തിട്ടുണ്ട്, പേരയില എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് മാറ്റിയൊക്കെ എടുക്കാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, പേരയില ഞാൻ ചെറുതിലെ അമ്മുമ്മയൊക്കെ പറഞ്ഞു തന്ന ഇതിൽ മുഹക്കുരുവിനും അതുപോലെ തന്നെ താരനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ആര്യവേപ്പിലിന്റെ ഇലയും പേരയിലയിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ടോണർ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെറുതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മുഹക്കുരുവിനൊക്കെ ബെസ്റ്റാണ് തളിര് പേരയില. പിന്നെ തേയില, നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് തേയില വെള്ളത്തിലായിരിക്കും നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഹെന്ന ചെയ്യുന്ന സമയത്ത് ഞാനും ചെയ്യുമായിരുന്നു. പക്ഷെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഗ്രാമ്പൂക്കെ നമ്മൾ മുടി വളർച്ചയ്ക്കും മുടി നീളം വെക്കാനും മുടി ഒഴിച്ചിലിനും ഒക്കെ നല്ലതാണ്. നല്ല രീതിക്ക് തന്നെ ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കും. ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഒക്കെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. ഉലുവ എടുത്തിരിക്കുന്നത് 3 ടീസ്പൂണാണ്. അതുപോലെ തന്നെ തേയിലപ്പൊടി എടുത്തിരിക്കുന്നത് 3 ടീസ്പൂണാണ്. ഗ്രാമ്പു ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന് വെള്ളം എടുത്തിട്ട് അര ഗ്ലാസ് ആയിട്ട് ഇത് വറ്റിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കണം. ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ സാനിറ്റൈസറിന്റെ ഇതൊക്കെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ എടുക്കണമെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട്, വെള്ളത്തിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ വളഞ്ഞു കുത്തിയൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുതുതൊന്നും വാങ്ങിച്ചത്. വലിയ വിലയൊന്നും ഇല്ല സ്പ്രേ ബോട്ടിലിന്, 25 രൂപയേ ഉള്ളൂ. അഥവാ ഇല്ലെങ്കിൽ കൂടി വിഷമിക്കേണ്ട. നമുക്കിന്നതിന് മുന്നേ ഒരു ഇതിൽ എടുത്തൊന്ന് മസാജ് ചെയ്താൽ മതി തലയിലൊക്കെ. ഇതാകുമ്പോൾ ഒത്തിരി കൂടെ എളുപ്പമാണ്. ഇല്ലെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. നമുക്കിപ്പോൾ മുടിയൊഴിച്ചിൽ മാറണം, അതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വൈറ്റമിനി ആഡ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വൈറ്റമിനി ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് വേറൊരു മസാജിങ് ജെല്ല് ക്രീം ഉണ്ടല്ലോ. അപ്പൊ എല്ലാത്തിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് ലാവൻഡർ എസൻഷ്യൽ ഓയിൽ മാത്രം 2 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് രാവിലെയാണ്. രാവിലെ മുടിയൊക്കെ നന്നായിട്ട് ചട കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് തലയൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്യും. അപ്പൊ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് തന്നെ നിന്ന് കിട്ടും. കണ്ടിന്യൂസ് കുറച്ചു കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നല്ല രീതിക്ക് തന്നെ മുടി വളർച്ചയൊക്കെ ഉണ്ടാവും. കാരണം ഹെയർ ലോസ് തന്നെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ ഇതിന് പറ്റുന്നുണ്ട്. ഈ ഗ്രാമ്പൊക്കെ നല്ല ആന്റി ഓക്സിഡന്റ് ഉള്ളതും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് തന്നെ കൂട്ടാനും ഒക്കെ ഇത്തരം ഗ്രാമ്പു, ഇഞ്ചി അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ സഹായിക്കും. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് തന്നെ കിട്ടും കണ്ടിന്യൂസ് ഇത് ചെയ്യുമ്പോൾ. ഇത് ഞാൻ കുറച്ചു കാലം ചെയ്ത് മുടി ഒഴിച്ചിൽ മാറിയപ്പോൾ സത്യത്തിൽ നിർത്തി കേട്ടോ. എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ എനിക്ക് കിട്ടേണ്ട ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. എന്നാ ഉണ്ട് തേയിലയുടെയും ആ ഉലുവ അതിന്റെ സത്ത് അത്രയും ഇറങ്ങിയ നല്ല ഒരിതാണ് ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് രാവിലെ മുടിയൊന്ന് കോതി ചടയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് ഇത് സ്പ്രേ ചെയ്യാറുള്ളത്. പണ്ട് ഇതുപോലെ എടുത്ത് എനിക്കിനി മുടിയിലൊന്നും ഒന്നും അപ്ലൈ ചെയ്താൽ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനൊത്തിരി കൂടുതലൊക്കെ അപ്ലൈ ചെയ്യും. മുടി
നന്നായിട്ട് എന്റെ മുടി ഒഴിച്ചിൽ മാറും കേട്ടോ. ഇത് ഇപ്പൊ വലിയ രീതിയിലുള്ള മുടി ഒഴിച്ചിലൊന്നും ഇല്ല. നമ്മളിതുപോലെ ഒരു ടോണറും ഉണ്ടാക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓയിലിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പാക്കും എണ്ണ തേക്കുന്നത് അതുപോലെ തന്നെ രാത്രിയൊക്കെ നല്ല രീതിക്കൊക്കെ മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് മുടിയിലൊക്കെ. അപ്പൊ തന്നെ മുടി ഒഴിച്ചിൽ ഒരുവിധം മാറും. വൈറ്റമിൻ ഇ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ മുടിയിലെ തുമ്പിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. ഇപ്പൊ എനിക്ക് ഞാൻ ആഡ് ചെയ്യാത്തത് പറഞ്ഞല്ലോ, എനിക്ക് ഒരു മസാജിങ് ക്രീമിൽ ഞാൻ വൈറ്റമിൻ ഇയും എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിലും കൂടെ വേണ്ടാന്ന് വെച്ചാൽ അപ്പൊ ഓവർ ഇതായാലും പ്രശ്നമില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. വൈറ്റമിൻ ഇ ആണെങ്കിൽ വൈറ്റമിൻ ഇ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ആൽമണ്ട് ഓയിലിന്റെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒക്കെ ആണെങ്കിലും സ്പ്ലിറ്റൻറ്റിനൊക്കെ നല്ലതാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ മുടി കൊഴിയുന്ന ഇത്രയൊക്കെയാണ് കേട്ടോ, ഇത്രയൊക്കെ കൊഴിയത്തുള്ളൂ. വലിയൊരു കൊഴിച്ചിലായിട്ട് എനിക്കിത് തോന്നുന്നില്ല. ഇത്ര മുടിയൊക്കെ പോകുന്നുള്ളൂ. എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിയുമായിരുന്നു. ഇതുപോലെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് മാറും. അപ്പൊ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ മുടി കൊഴിച്ചിൽ മാറും. ഏത് സമയം വേണോന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിന്യൂസ് ഇത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു ലോങ് ടൈം ഉപയോഗിച്ചിരുന്നെങ്കിൽ മുടിക്കൊക്കെ നല്ല നീളം വെക്കുന്നതെല്ലാം എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നീളം വെക്കാനും മുടി കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടാവാനും മുടി പൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയ മുടികളൊക്കെ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്ന കണ്ടന്റുകൾ തന്നെയാണ് ഇതിലുള്ളത്. ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട്.